പാവം കോൺഗ്രസ്, നാട്ടിൽ കേരള പോലീസിന്റെയും നാട്ടുകാരുടെയും മഹാടി, ഡൽഹിയിൽ ബി ജെ പിക്കാരുടെയും ഡൽഹി പോലീസിന്റെയും മഹാടി. കോൺഗ്രസ് മുക്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്ന ആർ എസ് എസ് ബി ജെ പി അജണ്ട തിരിച്ചറിയാൻ പറ്റാത്ത കോൺഗ്രസ് അണികളോട് സഹതാപം മാത്രം. നിങ്ങളുടെ സമരം ഒന്നും സി പി എമ്മിൻ്റെ ഏകാഗ്രതയെ നശിപ്പിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എത്ര കാലം കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കും? മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ ജനങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ജനങ്ങൾ ഇതൊന്നും വിശ്വസിക്കില്ലെന്ന് മാത്രമല്ല, സർക്കാർ അതിൻ്റെ എല്ലാ നടപടികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യസഭയിലെ ഭൂരിപക്ഷം ഭരണഘടനയുടെ വിലയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കോൺഗ്രസ്സിന് ഇന്ത്യ രാജ്യത്ത് രാഷ്ട്രീയം പറയാൻ യോഗ്യതയുണ്ടോ? നിങ്ങൾ സഖാവ് ധീരജിനെ കൊല്ലാൻ നിഖിൽ പെയ്ലി ഉപയോഗിച്ചതുപോലെ യൂത്ത് കോൺഗ്രസ് ക്രിമിനലുകളെയാണ്, ഗുണ്ടകളെയാണ് മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ നിയോഗിച്ചത്. പ്രതികളിൽ ഒരാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും രണ്ട് വധശ്രമ കേസിൽ പ്രതിയുമാണ്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് മുഖ്യമന്ത്രിയെ വധിക്കാൻ തന്നെയായിരുന്നു പദ്ധതി ഇട്ടതെന്ന്. ഗൂഢാലോചന പുറത്തു വരാതിരിക്കാൻ മാധ്യമങ്ങൾ തോറും പുകഴ്ത്തുന്നത് പ്രത്യേകം എടുത്തു പറയണം. ഞങ്ങളുടെ പിള്ളേർ, പാവം പിള്ളേർ, അവരെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും. അങ്ങനെ പോകുന്നു കോൺഗ്രസ് നേതാക്കളുടെ വിലാപങ്ങൾ, അതും ചാനലുകളുടെ അന്ത്യ ചർച്ചയ്ക്കിരിക്കുന്ന നേതാക്കന്മാരുടെ. കാരണം മറ്റൊന്നുമല്ല, അവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവരെല്ലാം തുറന്നു പറയും. കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കൾ അഴിക്കുള്ളിലാകും. ഇനി ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റിയിരുന്നു എങ്കിൽ ഈ ക്രിമിനലുകൾ ഡിവൈഎഫ്ഐക്കാരാകുമായിരുന്നു. ദൗത്യം പരാജയപ്പെട്ടതുകൊണ്ട് അവരിന്നും ഞങ്ങളുടെ പിള്ളേർ ആയി തുടരുന്നു. ഒരു ഉളുപ്പുമില്ലല്ലോ നിങ്ങൾക്കിങ്ങനെ വേഷം കെട്ടാൻ. നിങ്ങളിനി എത്ര കിടന്ന് കുറച്ചാലും പടി തുറക്കില്ല. നിങ്ങളെ കേരള സമൂഹത്തിന് മനസ്സിലായി. നിങ്ങൾ എവിടെ വരെ പോകുമെന്നും അവർക്കറിയാം. അതുകൊണ്ട് പോലീസിൻ്റെ കയ്യിൽ നിന്നും നാടൊട്ടുക്ക് നടന്ന് അടികൊണ്ട് ഉള്ള തടി കേടാകാതെ നോക്കുന്നതാ നല്ലത്.